മൂന്നാറിലെ ചെറുകിട കയ്യേറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ റവന്യൂ വകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 7 ചേരുന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ വൻകിട കയ്യേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ എം എം മണിയുടെ സഹോദരൻ ലംബോദരനും സ്പിരിറ്റ് ഇൻ ജീസസും ഉൾപ്പെട്ടതായാണ് വിവരം. മൂന്നാർ കയ്യേറ്റവും ഒഴിപ്പിക്കലും വൻ വിവാദമാകുമ്പോഴാണ് ചെറുകിട കയ്യേറ്റങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഭൂമി കയ്യേറി വീട് വെച്ചവരുടേതടക്കമുള്ള മുഴുവൻ വിവരവും നൽകാനാണ് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. സർവകക്ഷി യോഗം ചേരുന്ന 7 മുമ്പ് റിപ്പോർട്ട് നൽകാൻ റവന്യൂ മന്ത്രി ഇടുക്കി കലക്ടറോട് ആവശ്യപ്പെട്ടു. റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ വൻകിട കയ്യേറ്റക്കാരുടെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. വൻകിട കയ്യേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ എം എം മണിയുടെ സഹോദരൻ ലംബോദരനും സ്പിരിറ്റ് ഇൻ ജീസസും ഉൾപ്പെട്ടതായാണ് വിവരം. ചിന്നക്കനാലിൽ ലംബോദരൻ 240 ഏക്കറും പാപ്പാതിച്ചോരയിൽ സ്പിരിറ്റ് ഇൻ ജീസസ് 300 ഏക്കറും കയ്യേറിയെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലെന്നാണ് സൂചന. ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ ചേർത്ത് അടുത്ത ദിവസം ഇടുക്കി കലക്ടർ വൻകിടക്കാരുടെ അന്തിമ പട്ടിക സർക്കാർ നൽകും. വൻകിട ചെറുകിട കയ്യേറ്റക്കാരെക്കുറിച്ചുള്ള റിപ്പോർട്ടിന്മേൽ സർവകക്ഷി യോഗം ചർച്ച ചെയ്ത് തുടർ നടപടിയെടുക്കും. CPM നേതാക്കൾ ഉൾപ്പെട്ട കയ്യേറ്റങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടാകും ശ്രദ്ധേയം. ഒഴിപ്പിക്കലിനെ ചൊല്ലി CPM CPI പോര് രൂക്ഷമാണ്. എം എം മണിയോടും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും ആലോചിച്ചുള്ള ഒഴിപ്പിക്കലെന്ന മുഖ്യമന്ത്രിയുടെ മുൻ നിലപാട് CPI തള്ളിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.